സ്വായ് ഫ്രണ്ട്സ് ഗിയർ ഓർഡറിൻ്റെ മറ്റൊരു കിട്ടിക്കാജിയുണ്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സീരീസ് എപ്പിസോഡ് 10 ആണ് ഗൈസ്. അപ്പോൾ എപ്പിസോഡ് 1 to 8 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേളിൽ ഒരു കാർഡ് കൊടുത്തേക്കാതെ നിൽക്കി നിങ്ങൾ 1 to 8 കണ്ടിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല ഗൈസ്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ ഈ 10th എപ്പിസോഡിൽ ഞാൻ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു 10th എപ്പിസോഡിനകത്ത് ഞാൻ എൻ്റെ വേൾഡ് റെക്കോർഡ് ഇടുവെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വേൾഡ് അറിയാതെ ഡിലീറ്റായി പോയി. ഞാനത് തിരിച്ചു കൊണ്ടാൽ നോക്കുന്നുണ്ട്, എനിക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വേൾഡ് ഡൗൺലോഡ് നിങ്ങൾ ഇടുന്ന വേൾഡ് ഡൗൺലോഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് പകരം വേൾഡിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം അവസാനം ഞാൻ എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാമെന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ഡറിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. നമ്മുടെ സ്കൈയൊക്കെ നമ്മുടെ സ്കൈയും പിന്നെ നമ്മുടെ നമ്മുടെ സ്കൈയും പിന്നെ നമ്മുടെ സണ്ണും മൂണൊക്കെ ഒറിജിനൽ പോലെ റൗണ്ട് ഷേപ്പിൽ വരും. പിന്നെ നമ്മുടെ ബ്രൈറ്റ്നസ് നല്ലോണം കൂടും. പിന്നെ വാട്ടറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടിവശമൊക്കെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഷെയ്ഡർ ഇഷ്ടപ്പെട്ട. അത്രയ്ക്ക് വലിയ ഷെയ്ഡറൊന്നും അല്ല, ജസ്റ്റ് നമുക്ക് മൈൻക്രാഫ്റ്റിൽ നിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഷെയ്ഡർ ഇട്ടതാണ് നല്ല. എനിക്ക് ഞാൻ ശരിക്കും ഈ ഷെയ്ഡർ ഇട്ടത് നമ്മുടെ വാട്ടർ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഈ ഷെയ്ഡർ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും താഴത്തെ ഷെയ്ഡറിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങളെല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. അതിൻ്റെ പോയി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കാൽ നിമിഷം പിടിച്ചേക്കുക. അത് നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനിങ് ആണ് ഗൈസ്. യെസ്, നമ്മുടെ ഇതിപ്പോൾ അത്യാവശ്യത്തിന് അയേണും ഒന്നുമില്ല, നമ്മൾ അയേൺ ആർമറൊക്കെ സെറ്റായി. എന്നാലും നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ കണ്ടോ ഗൈസ്, അയേണൊന്നുമില്ല. അയൺ ആകെ ഉള്ള ഒരു അഞ്ചോ ആറ് എത്ര ഒരു 11 അയേണുണ്ട്. അതല്ലാതെ വേറെ അയേണൊന്നുമില്ല. നമുക്ക് മൈൻ ചെയ്ത് നമ്മുടെ അയേണിൻ്റെ കാര്യത്തിൽ നമുക്ക് റിച്ച് ആക്കണം. പിന്നെ നമ്മൾ കാണുന്ന ബ്ലോക്കെല്ലാം മൈൻ ചെയ്ത്, അതായത് നമുക്ക് ഗോൾഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഗോൾഡ് മൈൻ ചെയ്യും, പിന്നെ നമ്മുടെ ലാപ്പിസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ലാപ്പിസ് മൈൻ ചെയ്യും. അങ്ങനെ നമ്മൾ കിട്ടുന്ന സാധനം എല്ലാം മൈൻ ചെയ്യാൻ പോവാണ്. നമ്മുടെ കേവിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങി നല്ലോണം മൈൻ, നേരത്തെ നമ്മൾ ഇറങ്ങിയപ്പോൾ അയേണ് മാത്രമായിരുന്നു നമ്മൾ പ്രാധാന്യം കൊടുത്തത്. ഇന്ന് നമ്മൾ എല്ലാം മൈൻ ചെയ്യും. മാത്രമല്ല നമ്മൾ ഇന്നത്തെ മെയിൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയേണിൽ ഇത്തിരി റിച്ച് ആവണം നമുക്ക്. നമുക്ക് പിന്നെ അയേൺ പോയി മൈൻ ചെയ്യാനൊന്നും പറ്റരുത്. ഒരു 2 സ്റ്റാക്ക് മിനിമം 1 സ്റ്റാക്കെങ്കിലും അയേൺ വേണം. അപ്പം ഞാൻ നമ്മുടെ അയേണിൻ്റെ പിക്കാക്സൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോവാണ്. അതായത് നമ്മൾ അയേണിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലാകെ 26 ടോർച്ചേ ഉള്ളു. അപ്പോൾ നമുക്ക് 26 ടോർച്ചൊന്നും പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ടോർച്ച് ഉണ്ടാക്കാനായിട്ട് ആകെ 9 കോളേ ഉള്ളു, അതെടുക്കാം. ഇവിടെ അല്ല, ആകെ 9 കോളേ ഉള്ളു. അതായത് ഞാൻ നമുക്ക് എടുത്തിട്ട് ഓ സ്റ്റിക്കില്ല, അതെല്ലാം മറന്നു പോവാണല്ലോ. ഇവിടെ ഒരു 4 എണ്ണം ഇരിപ്പുണ്ട്, അതെടുക്കാം. ഓക്കെ, 16 എണ്ണം കിട്ടും. 30 42 ഓക്കെ, അത്രയും മതി. ഈ കോളേതായാലും ഇവിടെ ഒച്ചയൊക്കെ എങ്ങനെ ചത്തിരിച്ചു വന്നു കഴിഞ്ഞാൽ സീനാണ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ നമ്മുടെ മൈനിങ്ങിലേക്ക് കടക്കുകയാണ്. മോബൊന്നും സ്പോണാവുന്നില്ലല്ലോ അല്ലേ? സ്പോണാവുന്നില്ല. ഓക്കെ ഗൈസ്, നമ്മളേതായാലും നമ്മുടെ കേവിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കാദ്യം എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. നമുക്കാദ്യം ഒരു കാര്യം ചെയ്യാം, ഇത്ര വലിയ കേവിലോട്ടൊന്നും പോകണം, ചെറിയ ചെറിയ കേവില് ഗൈസ്. അങ്ങനത്തെ ആളുടെ ഗോൾഡ് എടുത്തേക്കാം. ഗോൾഡ് എന്ത് കണ്ടാലും നമ്മൾ എടുക്കും, എന്ത് കണ്ടാലും. ഡയമണ്ട് കിട്ടിയാലും നമ്മൾ എടുക്കും, പക്ഷെ ഡയമണ്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറേ ഉണ്ടല്ലോ ഗോൾഡ്, എൻ്റെ അകത്തോട്ടുണ്ടോ? ഇല്ല ഇല്ല, 7 ഗോൾഡ് ഇപ്പം തന്നെ കിട്ടി.
നമുക്കിതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറിപ്പോയി നോക്കാം. ഇങ്ങനെയുള്ള കേവിലോട്ടൊക്കെയാണ് നമ്മൾ നമ്മൾ ബ്ലോക്ക് എടുക്കാൻ മറന്നുപോയി. ഓ ഇത് മറ്റേ ഡെസ്പിക് എന്തോ കല്ലിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഓ ഇവിടെ മറ്റേ ഡയമണ്ട് കിട്ടാനായിട്ട് നല്ല ഒരു ചാൻസ് ഉണ്ട്. ഗോൾഡ് നമുക്ക് എടുക്കണം, ബിക്കോസ് നെതർലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഗോൾഡ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ അടിച്ചു കൂട്ടി വളരെ കളയും. നമുക്ക് ഏതായാലും നമ്മുടെ അന്വേഷണം തുടങ്ങിക്കാം. ഓ ലാവ മോനേ ലാവ. യെസ് 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 നമുക്ക് അയ്യം കിട്ടിയിരിക്കുന്നു ഗൈസ്, അയ്യം കിട്ടി. ഓ കുറേ ഉണ്ട്. ഓ ഓ നോ 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 ഇല്ല ഇല്ല ചാവലി 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 വാട്ടർ ബോക്കി എടുക്കാൻ മറന്നു പോയി, വാട്ടർ ബോക്കി എടുക്കാൻ മറന്നു പോയി, വാട്ടർ ബോക്കി മറന്നു പോയി. വാട്ടർ ബോക്കി എടുത്തിട്ട് എന്തായിരുന്നു? നമുക്ക് പതിയെ മേലോട്ട് കയറി പോയി നോക്കാം. എനിക്ക് റിസ്ക് എടുക്കാൻ ഓനോ ചത്ത് 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 ചത്ത്. ഭക്ഷണം അവിടെ ഭക്ഷണം അവിടെ നമ്മുടെ നോർമൽ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഓ അയ്യം കിട്ടി നമുക്ക് വീണ്ടും. അയ്യണക്ക് ഇങ്ങനെ പോരട്ടെ, എന്താ മടിച്ചു നിൽക്കുന്നത്. അയ്യം കിട്ടി ഓക്കെ. അവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഏതായാലും അത് പോയി എടുത്തേക്കാം. ഊനോ മിസ് ഇവിടെ കൂടുതലായിട്ട് ആറാവ് അതേ കുറഞ്ഞ ആറാവ്. ഇവിടെ നിന്ന് വിട്ടുപോവാം. ഊനോ ഊ ഡയമണ്ട് ഗൈസ് എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ടൈം ഉണ്ട്. ഒരെണ്ണം കിട്ടി. നീ ഉണ്ടോ ഡയമണ്ട്? ഇത് ഫോണായേ ഗൈസ്, ആരും തീർന്നു, നമ്മുടെ ആരും തീർന്നു. ഇവിടാ ഡയമണ്ട് ഉണ്ടായിരുന്നു. ഓ ആക്രാന്തം കാരണം ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് മര്യാദക്ക് തിരിച്ചു വന്നാ മതിയായിരുന്നു. വേണ്ടവൻ നമ്മുടെ
ഗൈസ്, ഇത് എൻ്റെ ഷീൽഡ് വർക്കാവുന്നില്ല. ഗൈസ് നമ്മുടെ ബാക്കിയുള്ള സാധനമൊക്കെ എവിടെ? അതൊക്കെ എവിടെ പോയി? കൊണ്ടേ കിടക്കുന്നു. നോ, എന്റെ ഒരു വിധിയെ വീണ്ടും കൊടുക്കാൻ പറ്റും. എന്റെ ഇത് വെക്കുന്ന ബാറ് വർക്കാവുന്നില്ല. നമ്മൾ ഒരു ഡയമണ്ട് ഉണ്ട്, ഇവിടെ ഉള്ള സാധനത്തിൽ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഡയമണ്ട് ഒക്കെ സേഫ് ആക്കിയിട്ട് പിന്നെ തിരിച്ചുതരാം. ഒന്നും ചെയ്യത്തില്ലല്ലോ. പുറകിൽ നിന്ന് അറ്റാക്ക് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പുറകിൽ നിന്ന് അറ്റാക്ക് ഏതാണ്ട് ഇവിടെ എല്ലാം ആയി നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഊ, നിന്നെയൊക്കെ എന്താ ഞാൻ ചെയ്യേണ്ടത്? മാറി നിൽക്കാം അങ്ങോട്ട്. ഞങ്ങളാണെങ്കിലും പെട്ടെന്ന് തന്നെ എനിക്ക് പോവാം. ഗൈസ് നമുക്ക് ഏതായാലും മേളിലോട്ട് പോവാം. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. പെട്ടെന്ന് 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 കുഞ്ഞ് സ്ലൈമ്. നമ്മുടെ ബ്ലോക്ക് എല്ലാം തീർന്ന ഇല്ല 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 15 അയണ നോക്കി ഇതുവരെ ആയിട്ടും കിട്ടിയത്. നമ്മുടെ ഒക്കെ ഒരു കഷ്ടം നോക്കിക്ക്. ഏതായാലും ഓ ലാപ്പിസ് എന്റെ ഇങ്ങനെയൊന്നും ആക്രാന്ന പാടില്ല എന്നാണ്. പക്ഷെ എന്തായാലും എടുത്തേക്കാം ഗൈസ്, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് മേളിലോട്ട് കയറാൻ ഭയങ്കര റിസ്ക് ആ ഗൈസ്. നമ്മൾ ശ്വാസം മുട്ടി ചത്തുപോകും ഇവിടുന്ന് മേളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമുക്ക് കുറച്ച് ബ്ലോക്ക്സ് ഹൈയിലോട്ട് വെച്ചിട്ട് കയറാം. ഇത്രയും ബ്ലോക്ക്സ് ഉള്ള പെട്ടെന്ന് 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 കയറ്, പെട്ടെന്ന് കയറ്. കയറാൻ പറ്റുമോ? കയറാൻ പറ്റും, പറ്റും. ഡു ഇറ്റ്. ഓ യെസ് യെസ് ഗൈസ്, ഞാൻ അങ്ങനെ പുറത്തിയാടിയിരിക്കുന്നു ഗൈസ്. ഓൺ ഈ ഡയമണ്ട് ഒന്നുകൊണ്ട് വച്ചിട്ട് വരട്ടെ. ഡയമണ്ടും അയണും എല്ലാ കോപ്പും കൊണ്ട് വച്ചിട്ട് വരട്ടെ ഗൈസ്. നമുക്ക് അങ്ങനെ ഡയമണ്ട് കിട്ടി, ഒരു ഡയമണ്ടേ കിട്ടിയുള്ളൂ, അത് വേറെ കാര്യം. എന്നാലും എൻ്റെ മോനെ, ശരിയാണ്. നമുക്ക് നമ്മുടെ ഡയമണ്ട് ഓക്കെ, ഇപ്പം സേഫ് ആയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ഇതും ഇതൊക്കെ എടുത്ത് വച്ചേക്കാം. എൻ്റെ പൊന്നോ ഗൈസ്, ഇപ്പോൾ ഏതായാലും നമുക്ക് ഡയമണ്ട് കിട്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇവിടെ ഈ വീഡിയോ വെച്ച് ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ഇല്ല, ബട്ട് ലെങ്ത്ത് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടി, അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ
എനിക്ക് ഡയമണ്ട് കിട്ടി. ഇതുവരെ ഞാൻ എൻ്റെ ഒരു സർവൈവൽ വേൾഡിൽ എനിക്ക് ഡയമണ്ട് കിട്ടിയിട്ടില്ല. ഞാൻ ഏതാണ്ട് രണ്ട് സർവൈവൽ വേൾഡ് മൈൻക്രാഫ്റ്റ് കയറ്റിയിട്ട് കളിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഇതുവരെ ഡയമണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്താണ്. എല്ലാവർക്കും ഇന്നത്തെ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക, ഡിസ്ലൈക്ക് ചെയ്യുക, ആർക്കും ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അഭിപ്രായം ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ താഴത്ത് ഷെയർ ഡൻ ലിങ്ക് ഉണ്ടാവും, എല്ലാവരും പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്തേക്ക് ഗൈസ്. സോ ഗൈസ്, നമ്മുടെ ഷെയർഡ് റിംഗ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ താഴത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതിലോട്ടായിരിക്കും, ഇങ്ങനത്തെ ഒരു സൈറ്റിലായിരിക്കും നിങ്ങൾ വരുന്നത്. എം സി പി ഇ ഡി എല്ലിൻ്റെ ECB 2G ഒരു ഇതാണ്, ഒരു സൈറ്റാണിത്. അപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലൈറ്റ്നിങ് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ ഒന്നുമല്ല, നേരെ നിങ്ങൾ താഴത്തോട്ട് പോവുക. താഴത്തോട്ട് പോയി കഴിയുമ്പോൾ ദേ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്ന് കാണാൻ പറ്റും. അടുത്ത് ഡൗൺലോഡ് ECB 2G version 5.2 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നേരെ ഇങ്ങനത്തെ ഒരു സൈഡിലേക്കായിരിക്കും പോകുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഇത് ഇവിടെ ആയിട്ട് ഇത് സാധനം കാണും. നിങ്ങൾ ജസ്റ്റ് അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഡൗൺലോഡായി എന്ന് പറഞ്ഞ് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ നേരെ നിങ്ങളുടെ ഇതിൽ പിന്നെ നിങ്ങൾ നേരെ ഇസഡ് അർച്ചീവർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ കയറ്റണം. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇസഡ് അർച്ചീവറിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ആ ECB 2G എവിടെയാണ് വച്ചേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ദേ എൻ്റെ ഇവിടെയാണ് എൻ്റെ ECB 2G ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്ന് കാണിച്ചിട്ട് മേളിലായിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും, ഒരു ആരോ കാണാൻ പറ്റും. ജസ്റ്റ് ആരോയിലൊന്ന് പിടിച്ചേക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആയിട്ട് വരും. അതായത് നമ്മൾ സാധാരണ മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ കാണാൻ ഇമ്പോർട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് കണ്ടോ. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഫയൽ എന്ന് പറഞ്ഞത് വരാത്തത്. നിങ്ങൾക്ക് അവിടെ സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളുടെ വേൾഡിലോട്ട് അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലോബൽ റിസോഴ്സസ് എന്ന് പറയുന്നത് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണുന്നത്. അതിനകത്ത് നിങ്ങൾ മൈ പാക്സ് പിടിച്ച് നിൽക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻറ്റർപ്രൈസ് ഷെയർഡറിൻ്റെ ECB 2G version 5.2. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ECB 2G നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും.